നമസ്കാരം. ബാലസൂര്യന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് 2017 ഓഗസ്റ്റ് 19 ശനിയാഴ്ച, കൊല്ലവർഷം 1193, ചിങ്ങമാസം 3 തീയതി. ചിങ്ങമാസം എന്ന് പറയുമ്പോൾ മലയാള മാസപ്രകാരം ചിങ്ങം പുതുവർഷത്തിന്റെ ഒരു പിറവി കൂടിയാണ്. അതെ, നമുക്ക് കേരളീയർ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കുന്ന നമ്മുടെ ദേശീയ ഉത്സവമായ ഓണം വരുന്നത് ഈ മാസമാണ്. അതെ, നാടും നഗരവും എല്ലാം ഒരു പുതുപുത്തൻ ഓണാഘോഷത്തിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ തിളങ്ങി നിൽക്കുകയാണ്. അതെ, ഗ്രാമങ്ങളിൽ പൂക്കൾ വിടർന്നു തുടങ്ങി നമുക്ക് ഏവർക്കും കാത്തിരിക്കാം ഒരു ഓണക്കാലത്തിനായി. അതെ, ഇനി എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് കടക്കാം. ഇന്ന് ഓഗസ്റ്റ് 19. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ ആണ്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ സജീവരായിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ദിനമാണിന്ന്. ഒപ്പം മനുഷ്യാവകാശപരമായ കാരണങ്ങളാൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവരുടെ ഒരു ഓർമ്മ ദിനം കൂടിയാണ്. അതെ, ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അനന്തുവിന് അറിയോ? ഇല്ല, എന്താണ്? ഇന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റബിളിന്റെ ദിനം. ലോക ഉരുളക്കിഴങ്ങ് ദിനം. ഓക്കേ, ഇന്ന് വേൾഡ് പൊട്ടറ്റോ ഡേ ആണ്. അതൊരു പുതിയ അറിവല്ലേ? അതെ അതെ, എന്തായാലും ബാലസൂര്യനിലെ കൂട്ടുകാർക്ക് ഒരു കൗതുകമാർന്ന അറിവായിരിക്കും ഇത്. അതെ, പൊട്ടാസ്യം, ഇരുമ്പ് ഇതൊക്കെ ധാരാളം ഉണ്ട് ഉരുളക്കിഴങ്ങില്. സോ അത് വളരെ എന്താണ് ആരോഗ്യദായകമായ ഒരു വെജിറ്റബിൾ ആണ്. ഇതല്ലാതെ ഇന്നത്തെ ദിവസത്തിന് മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇന്ന് തേനീച്ച ദിനമാണ്, ലോക തേനീച്ച ദിനമാണ്. ഓ, തേനീച്ച ദിനം, എന്തൊക്കെ ദിവസങ്ങളാണ് അല്ലേ? എല്ലാത്തിനും ഒരു ദിവസമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ തേനീച്ച ദിനം, ഉരുളക്കിഴങ്ങ് ദിനം, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശരിക്കും ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസം കൂടിയാണ്. അതെ, ഇനി എന്തായാലും ഈ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ തീരില്ല, അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ അതിഥികളിലേക്ക് കടക്കാം. അതെ, കടക്കാം. ഇന്ന് ബാലസൂര്യനിൽ എത്തിയിരിക്കുന്നത് 2 അതിഥികളാണ്. രണ്ടുപേർക്കും സ്വാഗതം. സ്വാഗതം. നമസ്കാരം. എന്തായാലും നമുക്ക് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ മുഖാമുഖത്തിലൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. എൻ്റെ പേര് ആദിത്യ പ്രസു. ഞാൻ ആറ്റിങ്ങൽ ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയറും പ്ലസ് ടു വിദ്യാർത്ഥിയുമാണ്. കഴിഞ്ഞ വർഷം കണ്ണൂരിൽ നടന്ന സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ എനിക്കായിരുന്നു 1st place. എൻ്റെ വീട്ടിൽ അമ്മയും അനിയനും ഉണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് സാജു, അച്ഛൻ ഖത്തറിലാണ്. എൻ്റെ പേര് നന്ദന അജിത്. ഞാൻ ഫോർട്ടി ഗേൾസ് മിഷൻ ഹൈസ്കൂളിലെ 10th class വിദ്യാർത്ഥിനിയാണ്. ഞാൻ പാട്ടിനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും അതുപോലെ തന്നെ പാട്ട് പാടുന്ന ഒരാളാണ്. ഞാൻ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻപാട്ടിനും ലളിതഗാനത്തിനും ഫസ്റ്റ് പ്രൈസ് വിന്നറാണ്. നാടൻപാട്ടിനാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നാടൻപാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഗാനമേള ട്രൂച്ചിലൊക്കെ ഞാൻ പാടുന്നുണ്ട്. തിരുവനന്തപുരം ചലഞ്ചിങ് വോയിസിലാണ് ഇപ്രാവശ്യം പാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതുപോലെ തന്നെ നാടൻപാട്ടിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് നാടൻപാട്ടിൽ തന്നെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അഖിലും ചന്ദനവും പൂച്ചൂടുന്നു, യമുനയിലോളങ്ങൾ ചാഞ്ചാടുന്നു. അഖിലും ചന്ദനവും പൂച്ചൂടുന്നു, യമുനയിലോളങ്ങൾ ചാഞ്ചാടുന്നു. യാദവ സംഗീത ുഗത്തിൻ്റെ ഹൃദയ ധ്വനി, അഖിലും ചന്ദനവും പൂച്ചൂടുന്നു. മുഖാമുഖത്തിലൂടെ നമ്മൾ ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിഞ്ഞു. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ അതിഥിയെ കൂടുതൽ പരിചയപ്പെടാം. നന്ദന അജിത്, ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th standard. നന്ദന അജിത് നല്ലൊരു പാട്ടുകാരിയാണ്. പാട്ടിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നന്ദന, സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സ്കൂളിലെ ഗായക സംഘത്തിലെ അംഗമാണോ? ആ, ഞാൻ സ്കൂൾ കൊയറിലെ അംഗമാണ്. കൊയറിലെ അംഗമാണ്. അപ്പം കൊയറിന്റെ പ്രവർത്തനങ്ങൾ ഏതുവരെയൊക്കെ ആയി?
കൊയർ നന്നായിട്ട് പോകുന്നു. നമ്മുടെ അവിടെ പ്രേയർ സോങ്സും അല്ലാതെ നമ്മൾ അവിടെ നിന്ന് വേറെ കോമ്പറ്റീഷനിലൊക്കെ പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രേയർ സോങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് നന്ദന അജിത്തിൻ്റെ ഒരു നല്ല പ്രാർത്ഥനാ ഗീതം കൊണ്ട് ഈ എപ്പിസോഡ് തുടങ്ങാം. ഒരു നല്ല പ്രാർത്ഥനാ ഗീതം. ജഗദീശ രക്ഷിക്ക ഞങ്ങളെ ഇന്നും, മഹിതമാം ഭക്തിതൻ ദാനമിന്നേക്ക്, മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി, ചിരമായി വളരട്ടെ ഞങ്ങളെ ഭക്തി, ജനതൻ ചിന്തയിൽ കൺമണിയായി നിതരാം വസിപ്പു പരം പൊരുളെ നീ, ജനതതൻ മാനസ കൂരിരുൾ നീക്കി, ധവള പ്രകാശം പരത്തു നീ എന്നും, ജഗദീശ രക്ഷിക്ക ഞങ്ങളെ എന്നും. നല്ലൊരു ദൈവീക അനുഭൂതി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, നന്ദന അജിത്ത് എത്ര വർഷമായിട്ട് പാട്ട് പഠിക്കുന്നു? ഞാൻ 7 ഇയേഴ്സായിട്ട് പാട്ട് പഠിക്കുന്നു. 7 വർഷമായിട്ട് പാട്ട്. ആരുടെ കീഴിലാണ് പഠിക്കുന്നത്? ഞാൻ ഡോക്ടർ പുഷ്പകൃഷ്ണൻ്റെ കീഴിൽ പഠിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ആദിത്യയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദിത്യ മോണോ ആക്റ്റിൽ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. എത്ര നാളായി ഈ രംഗത്തുണ്ട്? ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് മോണോ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ സ്റ്റേറ്റ് ലെവലിൽ പോകാൻ പറ്റി. ഓക്കെ, ആദ്യത്തെ പ്രയത്നത്തിൽ തന്നെ വിജയം കൈവരിച്ചു. എന്താണ് മോണോ ആക്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം? മോണോ ആക്ട് തിരഞ്ഞെടുക്കാനുള്ള കാര്യം ഈ നമുക്ക് ഇപ്പോഴും നടക്കുന്ന കറന്റ് നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടെത്തിക്കാനാവും. അതെ, ആ ഒരു മീഡിയം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ വർഷം മോണോ ആക്ട് ചെയ്തു. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യത്തെ ഒരു പെർഫോമൻസ് തന്നെ ആദ്യം കണ്ടാലോ. അതെ, മാന്യ സദസ്സിന് വന്ദനം. ഞാൻ മോണാക്കിന് വേണ്ടി പഠിച്ചു വെച്ചത് മൊത്തം മറന്നല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, കാലിക പ്രാധാന്യമുള്ളൊരു വിഷയം ആലോചിക്കാം. അതിപ്പോൾ ഏതാ? കിട്ടി, വില്യം ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ ഒന്ന് നോക്കാം. എനിക്കാവില്ല ഇവളെ കൊല്ലാൻ, എനിക്കാവില്ല. പക്ഷേ കൊല്ലണം ഇവളെ, എനിക്ക് കൊല്ലണം. അല്ലെങ്കിൽ ഇവളെന്നെ ചതിച്ച പോലെ മറ്റാരെങ്കിലും ചതിക്കും. അതുകൊണ്ട് കൊല്ലണം ഇവളെ. പക്ഷേ എങ്ങനെ ഡെസിമോണ? ഞാൻ ഇപ്പോഴും നിന്നെ പ്രണയിക്കുന്നു ഡെസിമോണ. ഞാൻ ഇപ്പോഴും നിന്നെ പ്രണയിക്കുന്നു. സംശയത്തിന്റെ വിത്തുകൾ മുളപ്പെടുന്നത് ദുരന്തങ്ങളിലേക്കാണ്. നാം ഇന്ന് കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പല ദുരന്തങ്ങളും സംശയം എന്ന വിഷവിത്തിന്റെ വിളവെടുപ്പാണ്. കേരളപ്പിറവിയുടെ 60-ആം ആണ്ട് ആഘോഷിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ജനാധിപത്യത്തിന്റെ ഇര നമ്മെ നോക്കി വീണ്ടും ചോദിക്കുന്നു. ഞാൻ ഈച്ചരവാര്യർ, എന്നെപ്പോലെ നിരവധി അച്ഛനമ്മമാർ കാണാതായ മക്കൾക്കായി കാത്തിരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ ഒന്നും കണ്ണീരിനൊരു വിലയില്ലേ? ഹോട്ടിന് മാത്രമേ വിലയുള്ളോ? ഹോട്ടിന് മാത്രം
ഒരു സെൽഫി ആയാലോ, എല്ലാരും ഒന്ന് ചിരിച്ചേ. ആ കൊള്ളാം, സൂപ്പർ സെൽഫി. ആ ഇതാരായി പോകുന്നേ? ഇവളുടെ ഒരു സ്നാപ്പ് എടുക്കണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാ. ആ കിട്ടി. ഡാ നോക്കടാ എങ്ങനെയുണ്ട്. ഡേയ് നീ പരിപാടിയെ കാണിച്ചേ, ഈ പെമ്പിളരെ ഫോട്ടോ കിട്ടുന്നത് അതൊക്കെ പ്രശ്നമാവേ. പിന്നെ ഒന്ന് പോടാ. ടേ ദൂരെ ആക്സിഡന്റ്. വാ 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 ചേട്ടാ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒറ്റ ഫോട്ടോ, ഒറ്റ ഫോട്ടോ, പ്ലീസ് 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 പ്ലീസ്. ആ അടിപൊളി ആക്സിഡൻ്റ് ആണല്ലോ അളിയ, ഒരുപാട് ബ്ലഡൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് ഇതായിരിക്കും ഫേസ്ബുക്കിൽ വയറ്. ഡേ ഞാൻ ഹെൽമെറ്റ് ഒന്ന് മാറ്റിയാണ്, ക്ലിയർ കിട്ടും, മോഹം കാണട്ടെ. അച്ഛ 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 ഡാ ശ്യാമേ, ഡാ എന്റെ അച്ഛനാടാ, ഫോട്ടോ എടുക്കുന്നു. അയ്യോ ആര് ഫോട്ടോ എടുക്കല്ലേ, ആര് ഫോട്ടോ എടുക്കല്ലേ, എന്റെ അച്ഛനാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടു ആരെയും സഹായിക്കണേ പ്ലീസ്. എന്റെ അച്ഛൻ, എന്റെ അച്ഛൻ, അച്ഛ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളപ്പിറവിയുടെ 60 ആണ്ട് ആഘോഷിച്ചു. എൻഡോസൾഫാൻ ഇരകളുടെ അവസ്ഥ ഇപ്പോഴും ദുരിതത്തിൽ. ഹായ് പൂമ്പാറ്റ. കണ്ണ, ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൂമ്പാറ്റ പിച്ചാ മോമ എന്നെ വിളിച്ചിരുന്നു. കണ്ടോ എൻ്റെ പൂമ്പാറ്റ പോയി. ഇല്ല മോ, എന്തിനാ എന്നെ വിളിച്ചേ? ചേട്ട മോനെ, മോനെ ഡ കണ്ണ, ഡാ കണ്ണുറക്കടാ. നിങ്ങളിത് കണ്ടോ, കുടിക്കാനൊരല്പം ശുദ്ധജലവും ശ്വസിക്കാനൊരല്പം ശുദ്ധവായുവും തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. എന്താ ഇത്? മോണോ ആക്ടിന് വേണ്ടി കാലിക പ്രാധാന്യമുള്ളൊരു വിഷയം തേടിയതാ. കേരളത്തിന് ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. ഞാനില്ല, ഒരു മോണോ ആക്ടിന് ഞാനില്ല. ഓടിക്കോ, നമുക്ക് ഓടി വിളിക്കാം, നമുക്ക് ഓടി വിളിക്കാം. താങ്ക് യു ആദിത്യ, വളരെ മനോഹരമായിട്ട്. ഇന്ന് നേരത്തെ പറഞ്ഞപോലെ തന്നെ സമകാലിക പ്രസക്തിയേറിയ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. കീടനാശിനി, അതുപോലെ തന്നെ ഇന്നത്തെ യുവത്വത്തിൻ്റെ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗങ്ങൾ തുടങ്ങി ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ആസ്പദമാക്കി മോണോ ആക്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷമാണ് മോണോ ആക്ടിൽ വരുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം തന്നെ കലോത്സവ വേദിയിൽ പോയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പുതിയ പുതിയ കലാരൂപങ്ങൾ കാണാൻ പറ്റി. കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയായിരുന്നു മോണോ ആക്ടിന്റെ? കോമ്പറ്റീഷൻ ലെവൽ ലാസ്റ്റ് സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ ഏകദേശം 45 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. ഓക്കേ, അതിൽ എത്ര സ്ഥാനമായിരുന്നു? അതിൽ ഒന്നാം സ്ഥാനമായിരുന്നു. ഒന്നാം സ്ഥാനം. ഓക്കേ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ആരാണ് മോണോ ആക്ട് ഗുരു? മോണോ ആക്ട് ഗുരു എൻ്റെ അച്ഛനാണ്. സംഭവം സാധനം സബ്ജക്റ്റ് ഒക്കെ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ പുറത്താണ്, ഖത്തറിലാണ്. അപ്പോൾ IMO-യിൽ കൂടെ ചെയ്ത് കാണിച്ച് സബ്ജക്റ്റ് ഞാൻ ചെയ്യും, അച്ഛൻ കാണും. അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ എനിക്ക് സ്റ്റേജ് ഫിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഷൈ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ആണ് ഞാൻ NSS-ലോട്ട് NSS വോളണ്ടിയർ ആയിട്ട് കയറുന്നത്. അപ്പോൾ ഒരു NSS ആയിരുന്നു എനിക്ക് സ്റ്റേജ് ഫിയർ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നത് NSS ആണ്. നമ്മുടെ പ്രോഗ്രാം ഓഫീസർ മനോജ് സാറ്, പിന്നെ കലാപരമായ കാര്യങ്ങളിൽ ഒരുപാട് സഹായിക്കുന്ന നമ്മുടെ എൻ്റെ സ്കൂളിലെ മലയാള അധ്യാപകനായ മനു സാറ്, പിന്നെ സ്കൂളിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ്, പ്രിൻസിപ്പൽ പ്രീത ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചർ സഫീർ സാറ്, അങ്ങനെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോഴത്തേക്കും ആദ്യം ചെയ്തപ്പോഴത്തേക്കും ആദ്യം സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, പറ്റുമോ കഴിയുമോ എന്നുള്ളത്. പക്ഷേ ബാക്കിയുള്ളവരുടെ സപ്പോർട്ടും ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും ഒക്കെ ആയപ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുന്നു. അവരോടാണ് നന്ദി പറയേണ്ടത്. അവരോടാണ് നന്ദി പറയേണ്ടത്, അവരാണ് എനിക്ക് കാരണം. പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെ അഭിപ്രായങ്ങൾ? പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റേറ്റ് ലെവലിൽ ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, അച്ഛയുടെ ഉണ്ടായിരുന്നു, അച്ഛൻ പറഞ്ഞു നീ ബാക്കിയുള്ള എല്ലായിടത്തും ചെയ്തതിനേക്കാളും ദി ബെസ്റ്റ് റിസൾട്ട് അവിടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ആ വിജയത്തിന്റെ രഹസ്യവും. ഓക്കെ, നമുക്ക് നന്ദനയിലേക്ക് തിരിച്ചു വരാം. ഏത് തരത്തിലുള്ള പാട്ടുകളാണ് പാടുന്നത്? ഞാൻ കൂടുതൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ കൂടുതൽ മെലഡീസ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മെലഡീസ് ആണ് പാടാൻ. ഏതൊക്കെ ലാംഗ്വേജ് പാടും? മലയാളം, മലയാളം, ഹിന്ദി, തമിഴ്, മൂന്ന് ലാംഗ്വേജസിലുള്ള പാട്ട് പാടും. അപ്പൊ നമുക്ക് നന്ദനയുടെ ഒരു മനോഹരമായ മെലഡി അല്ലേ ഇഷ്ടം എന്ന് പറഞ്ഞത്? ഒരു മലയാളം മെലഡി തന്നെ ആയിക്കോട്ടെ. കിളി കിളി
കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ പുതുമലർന്നുള്ളാൻ പോകും മഴകിൻ അഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ പുതുമലർന്നുള്ളാൻ പോകും അഴകിൻ അഴകേ. ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി പുതുകിന്നാരം മൂളും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ പുതുമലർന്നുള്ളാൻ പോകും അഴകിൻ അഴകേ. നന്ദനയുടെ വീട്ടില് ആര് പാടും? എൻ്റെ അച്ഛൻ നന്നായിട്ട് പാടും, അച്ഛൻ പാടും, അമ്മ മൂളിപ്പാട്ടൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അച്ഛനാണ് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയത്. അച്ഛനും അമ്മയും ഒരുപോലെ എന്നെ പാട്ടിലും, പ്രത്യേകിച്ച് എൻ്റെ വല്യമ്മ. വല്യമ്മ എന്നെ അമ്മയെന്നായിട്ടാ ഞാൻ വിളിക്കുന്നത്. അമ്മയുടെ പേരെന്താ? ലേഖ വിജയൻ. ലേഖ അമ്മ എന്നെ എന്നെ പാട്ടിലോട്ടും കൊണ്ടുവന്നു. അമ്മ എന്നെ എവിടെ പരിപാടി വെച്ചാലും അമ്മ എന്റെ കൂടെ വരും. ഫുൾ സപ്പോർട്ട്. ഫുൾ സപ്പോർട്ട്. അപ്പോ വല്യമ്മയാണ് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞേ? സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഡാൻസിനോട് ഭയങ്കര താല്പര്യമായിരുന്നു, ഭയങ്കര താല്പര്യമായിരുന്നു ഡാൻസിനോട്. എന്നെ പോലെയാണ്. അപ്പോൾ ഡാൻസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡാൻസ് പഠിച്ചു എന്നിട്ട്? പഠിച്ചു ഭരതനാട്യം കംപ്ലീറ്റ് ചെയ്തു. ഭരതനാട്യം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ സ്കൂൾ ലെവലിലൊക്കെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എപ്പോഴോ ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അച്ഛൻ ആദ്യം കേട്ടിട്ട് പറഞ്ഞു, കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അപ്പോൾ നമുക്ക് പാട്ട് പഠിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നു പാട്ട് പഠിക്കാൻ. പാട്ട് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ പോയി പാടിയപ്പോൾ എനിക്ക് തോന്നി, കുഴപ്പമില്ല, കൊള്ളാം എന്ന് തോന്നി. സ്വന്തമായിട്ട് തന്നെ ഒരു ഇത് തോന്നി, വിലയിരുത്തി. അപ്പം അപ്പോൾ അച്ഛൻ പറഞ്ഞു, പിന്നെന്താ ഇപ്പോൾ സ്റ്റേജിലൊക്കെ പാടാറായില്ലെന്ന് ചോദിച്ചു. എനിക്ക് സ്റ്റേജ് ഫിയർ, നല്ല സ്റ്റേജ് ഫിയർ ആയിരുന്നു. ഡാൻസിൽ കയറി, ഡാൻസ് കളിച്ചപ്പം അതിനുശേഷം പാട്ടിന് വേണ്ടി കയറിയപ്പോൾ ഭയങ്കര സ്റ്റേജ് പാടിഞ്ഞപ്പോൾ നമ്മൾ പാടുന്ന അക്സെപ്റ്റ് ചെയ്യുമോന്നൊരു പേടിയായിരുന്നു. ഏത് വേദിയിലാണ് ആദ്യമായിട്ട് പാടിയത്? ഞാൻ ആദ്യം പാടിയത് ഗാനമേളക്ക് തന്നെയായിരുന്നു. ഗാനമേള ട്രൂപ്പിൽ അംഗമാണ്. ട്രൂപ്പില് എപ്പോഴും. അപ്പം ആ ട്രൂപ്പിലെ വിശേഷങ്ങൾ നമുക്കറിഞ്ഞാലോ, എന്തൊക്കെയാണ്? ഇപ്പം നമ്മുടെ ചലഞ്ചിങ് വോയിസ് എന്നാണ് ട്രൂപ്പിന്റെ പേര്. ഓക്കെ. അല്ല, ഹെഡ് അഭിലാഷ് ചേട്ടൻ എന്നാണ്, അഭിലാഷ് ചേട്ടനാണ് പേര്. അപ്പോൾ ചേട്ടൻ എന്നെ വലിയ സപ്പോർട്ടാണ്. എവിടെ കൊണ്ടുപോകാനും പാടിക്കാനും ഭയങ്കര സപ്പോർട്ടാണ്. ആദ്യം എൻ്റെ സ്റ്റേജ് ഫിയർ മാറ്റി തന്നതേ ചേട്ടനാണ്. അങ്ങനെ പേടിക്കൊന്നും വേണ്ട, വെറുതെ നമ്മൾ കേറി ഇന്ന് പെർഫോം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവിടെയാണോ ആദ്യത്തെ? അവരിലൂടെയാണോ ആദ്യത്തെ പെർഫോമൻസ്? അവരിലൂടെ ആദ്യത്തെ പെർഫോമൻസ്. പിന്നെ നമ്മുടെ പാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടീച്ചർ ഭയങ്കര സപ്പോർട്ടാണ്. പുഷ്പ ടീച്ചർ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം ഞാനിപ്പോൾ അവിടുത്തെ സീനിയർ ബാച്ചാണ്. അപ്പോൾ നമ്മൾ അവിടെ പരിപാടി വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലൊക്കെ പരിപാടി കാണും, വീക്കെൻഡിലൊക്കെ പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ വയ്ക്കുമ്പോൾ ആദ്യം ടീച്ചർ പറയും, നമ്മളുടെ ഗ്രൂപ്പ് ആദ്യം പാടട്ടെ. എനിക്ക് ഫിയർ ഉണ്ടെന്ന് ടീച്ചർ നന്നായിട്ട് അറിയാം. ആദ്യം നമ്മൾ പാടട്ടെ എന്ന് പറയും. പിന്നെ പാടിയിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാവുക, കൈയൊക്കെ തണുക്കും, പേടിച്ചിട്ട്. അപ്പോൾ പേടിച്ചിട്ട് ടീച്ചർ പറയും, കുഴപ്പമില്ല, പാടാൻ നല്ല എനർജറ്റിക്കൊക്കെ അല്ലേ, കഴിവൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും അല്ലേ. ട്രൂപ്പിന്റെ കാര്യം പറഞ്ഞു, ട്രൂപ്പായിട്ട് ഇപ്പോഴും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ടായിരുന്നു പ്രോഗ്രാംസ് ഒക്കെ. അവസാനമായിട്ട് ചെയ്തത് എവിടെയായിരുന്നു? അവസാനമായിട്ട് ചെയ്തത് നമ്മള് പ്രിയദർശിനി ഹാളിൽ വെച്ച്. ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ വോയിസിന്റെ ഒക്കെ സെറ്റിംഗ്സിൽ ഫോർത്ത് ഇയർ വാർഷികമായിരുന്നു. അങ്ങനെ അവിടെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ അടിച്ചു പൊളിച്ചു, നന്നായിട്ട് പൊളിച്ചു, തകർത്തു തകർത്തു, അങ്ങനെ കഴിഞ്ഞു പരിപാടിയൊക്കെ. പിന്നെ കലോത്സവ വേദികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കലോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ടോ? കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു നാടൻ പാട്ടും. നാടൻ പാട്ട് എനിക്ക് തോന്നുന്നു വേറൊരു മേഖലയാണെന്ന് തോന്നുന്നു. അപ്പോ ഒരു ഇത് കിട്ടിയില്ലേ, അപ്പൊ നമുക്ക് നാടൻ പാട്ട് തന്നെ കേൾക്കാം. ഒരു നല്ല നാടൻ പാട്ടിൽ തന്നെ തൂലുണർത്തെന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്, അത് പാടിയാ മതി. ഹര ഹര ശിവ 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 തൻ്റെ തിരുനാമം നാട്ടുട്ടയ നല്ല ചോനേ പൊട്ടിയ തൊയിലോണര് കൈലായത്തിൽ പള്ളി കൊള്ളൂ ശങ്കയാ
തൊയിലോണര് ആ കേതോരു മാലേല പുതിപ്പല്ലൻ്റെ ഭഗവാനു ആതപദയതപദൊക്കെ കഴിഞ്ഞോരു നേരത്ത് ഭഗവാനോ ചെറുതായിട്ടൊരു കോവിലറ പണി തീരണോ ആരിപ്പോൾ പോകയെന്ന് ദേവഗണാരനെ കൊണ്ടിടുവാ ഞാൻ തന്നെ പോകാമെന്നു കടലോടുന്നു സൂതവ അപ്പോകപ്പോ ഉറപ്പെട്ടു കടലോടുന്ന സൂതവ കണ്ണാട പടിക്കെ ചെന്നു വിളിച്ചല്ലോ സൂതവ ഉള്ളിയെടുത്തു ചെറുനുള്ളിയെടുത്തു താ അസുരപ്പല്ലൻ ഞങ്ങളൊരു വീറ്റവാടുപെടുത്തു താ അതിഗംഭീരമായൊരു നാടൻപാട്ടായിരുന്നു. നാടൻപാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സാധാരണ നമ്മൾ പാട്ട് പാടുന്ന പോലെ അല്ലല്ലോ നാടൻപാട്ടിൻ്റെ പ്രത്യേകമായിട്ടൊരു ശൈലിയാണുള്ളത്. അപ്പം നിങ്ങൾ എന്തായാലും ഗ്രൂപ്പായിട്ടായിരിക്കുമല്ലോ പാടിയത്. അപ്പം എല്ലാവർക്കും ആ ശൈലിയിലേക്ക് വരാനും ആ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും ഗുരു ഉണ്ടായിരുന്നോ സ്കൂളിൽ നിന്ന്? ആ ടീച്ചർ, എൻ്റെ സ്കൂളിലെ ടീച്ചർ ജയശ്രീ ടീച്ചർ നമുക്ക് ആദ്യം നാടൻപാട്ട് എടുത്ത് തന്നു. എടുത്തന്നിട്ട് പറഞ്ഞു ആദ്യം എന്ത് ചോദിച്ചു, നന്ദനയ്ക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓപ്പൺ വോയിസ് വേണം, നമ്മൾ പ്രൊണൗൺസിയേഷൻ, അതായത് മെയിൻ ആയിട്ട് പ്രൊണൗൺസിയേഷൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ ആദ്യം? ആദ്യം പഠിക്കാൻ, ഇത് ആണെങ്കിൽ വേർഡ്സ് നല്ല കട്ടി വേർഡ്സ് ആണ്, അപ്പൊ പഠിക്കാൻ നല്ല പാടാ ഈ വേർഡ്സ് ഒക്കെ. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു, ടീച്ചർ എനിക്ക് ഉറപ്പില്ല, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഹാർഡായിട്ട് പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു, മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഇരുന്നിട്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ടിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ ആര് പാടും ആര് പാടും. ഞാൻ പറഞ്ഞു ടീച്ചറെടുത്ത് പറഞ്ഞു എനിക്ക് ഉറപ്പൊന്നുമില്ല എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒന്ന് പാടി നോക്കിയേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ ഒന്ന് പാടി. പാടിയപ്പോൾ പറഞ്ഞു അപ്പോൾ ഇത് മതി, നമുക്കിതാണ് കറക്റ്റായിട്ട് വേണ്ടത് ഇതാണ് എന്ന് പറഞ്ഞു. പറഞ്ഞ് അയ്യോ എനിക്ക് ഉറപ്പൊന്നുമില്ലാതെ ഞാൻ പിന്നെയും ഷൈയായി, ഞാൻ തിരിച്ച് വലിഞ്ഞു, പിറകോട്ട് വലിഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു, എല്ലാവരും നല്ല കോഓപ്പറേഷൻ, നല്ല കോൺടാക്റ്റ് ഒക്കെ ഉണ്ട്. നല്ല ഇപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ രണ്ടുപേരും ഇപ്പോൾ പോയി, 10th പാസ് ഔട്ടായി. അപ്പോൾ എന്നാലും നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ, വെളിയിൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വിളിക്കും, അങ്ങനെ നല്ല സപ്പോർട്ടാണ്, യൂണിറ്റി ഉണ്ട്, നല്ല യൂണിറ്റിയാണ്. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് ഇവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ലാസ്റ്റ് പീരീഡിലേക്ക് കടക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളിലൊന്ന് നമ്മൾ പറഞ്ഞു, ലോക തേനീച്ച ദിനമാണ്. അതെ, അപ്പം നമുക്ക് ലാസ്റ്റ് പീരീഡിലൂടെ തേനീച്ചകളെ കുറിച്ച് കൂടുതൽ അറിയാം. ഹൈമിനോപ്റ്റെറ വർഗത്തിൽപ്പെടുന്ന ഷഡ്പദമാണ് തേനീച്ച. സമൂഹ ജീവിയായ ഷഡ്പദം കൂടിയാണ് തേനീച്ച. തേനീച്ചയുടെ ശരീരത്തിന് ശിരസ്, ഉരസ്, ഉദരം എന്നിങ്ങനെ പ്രകടമായ മൂന്ന് ഭാഗങ്ങളാണുള്ളത്. തലയിൽ കണ്ണുകളും സ്പർശിനികളും വദന ഭാഗങ്ങളുമുണ്ട്. പുഷ്പങ്ങളിൽ നിന്ന് തേൻ വലിച്ചെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന നാവ്, മെഴുകും മറ്റും മുറിക്കുന്നതിന് ഉതകുന്ന ഫലകങ്ങൾ എന്നിവയാണ് തേനീച്ചയുടെ പ്രധാന വദന ഭാഗങ്ങൾ. ഉരസിലെ രണ്ട് ജോഡി ചിറകുകളും മൂന്ന് ജോഡി കാലുകളുമാണ് ഇവയുടെ സഞ്ചാര അവയവങ്ങൾ. വേലക്കാരി തേനീച്ചയുടെ മൂന്നാമത്തെ ജോഡി കാലുകളിൽ പൂമ്പൊടി ശേഖരിക്കുന്നതിനുള്ള പൂമ്പൊടി സഞ്ചി ഉണ്ടായിരിക്കും. ഇവയുടെ ഉദരത്തിന് അടിവശത്തായി മെഴുക് ഉൽപ്പാദിപ്പിക്കുന്ന മെഴുക് ഗ്രന്ഥികളും ഉദരാഗ്രഭാഗത്ത് വിഷസൂചിയുമുണ്ട്. ഒരു റാണിയീച്ചയും കുറേ ആൺ ഈച്ചകളും അനേകായിരം വേലക്കാരിയീച്ചകളും ഉൾപ്പെടുന്ന സമൂഹമായാണ് തേനീച്ച ജീവിക്കുന്നത്. വ്യക്തമായ തൊഴിൽ വിഭജനമാണ് തേനീച്ച സമൂഹത്തിൻ്റെ മുഖ്യ സവിശേഷത. ഓരോ തേനീച്ച സമൂഹത്തിലും പൂർണ്ണ വളർച്ചയെത്തിയ അനേകായിരം ഈച്ചകളോടൊപ്പം വിവിധ വളർച്ചാ ദശകളിലുള്ളവയും ഉണ്ടായിരിക്കും. ഒരു തേനീച്ച കോളനിയിലെ പ്രജനശേഷിയുള്ള ഏക അംഗമായ റാണി ഈച്ചയെ കേന്ദ്രീകരിച്ചാണ് ഓരോ സമൂഹവും നിലനിൽക്കുന്നത്. വലിയ ശരീരവും ചിറകുകൾ കൊണ്ട് പൂർണ്ണമായി മൂടപ്പെടാത്ത ഉദരവും റാണി ഈച്ചയെ മറ്റ് ഈച്ചകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. റാണി ഈച്ച ഉൽപ്പാദിപ്പിക്കുന്ന ഫെറമോണുകൾ എന്ന രാസവസ്തുവാണ് തേനീച്ച കുടുംബത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ കൂട്ടിയിണക്കി സാമൂഹ്യ വ്യവസ്ഥ നിലനിർത്തുന്നതിന് സഹായിക്കുന്നത്.
വേലക്കാരീച്ചകൾ നൽകുന്ന തേനും പൂമ്പൊടിയും ആഹരിച്ച് മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് റാണി ഈച്ചയുടെ മുഖ്യ ധർമ്മം. പൂർണ്ണ രൂപാന്തരീകരണം നടക്കുന്ന തേനീച്ചകളുടെ ജീവിതചക്രത്തിൽ മുട്ട, പുഴു, സമാധി, പൂർണ്ണ വളർച്ചയെത്തിയ ഈച്ച എന്നിങ്ങനെ നാല് ഘട്ടങ്ങളുണ്ട്. വേലക്കാരി ഈച്ചകൾ തേൻ മെഴുക് ഉപയോഗിച്ച് റാണി, മടിയൻ, വേലക്കാരി എന്നിവയുടെ ഉൽപ്പാദനത്തിനായി പ്രത്യേകം പ്രത്യേകം അറകൾ നിർമ്മിക്കുന്നു. വേലക്കാരി ഈച്ചകളുടെ അറകൾ ചെറുതും ആറ് വശങ്ങളോട് കൂടിയതുമാണ്. ആൺ ഈച്ചകളുടെ അറകളും ഇതേ രൂപത്തിലാണെങ്കിലും വേലക്കാരി ഈച്ചകളുടേതിനേക്കാൾ വലിപ്പം കൂടിയവയാണ്. റാണി അറകൾ പ്രധാനമായും മറ്റ് അറകളുടെ അടിഭാഗത്താണ് കാണുന്നത്. ആൺ ഈച്ചയുടെ അറകളിൽ ബീജസങ്കലനം നടക്കാത്ത മുട്ടകളും വേലക്കാരീച്ചകളുടെയും റാണിയുടെയും അറകളിൽ ബീജസങ്കലനം നടന്ന മുട്ടകളും നിക്ഷേപിക്കുന്നു. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ വേലക്കാരീച്ചകൾ നൽകുന്ന ഈച്ചപ്പാൽ, തേൻ, പൂമ്പൊടി എന്നിവ ഭക്ഷിച്ച് വളരുന്നു. പുഴുക്കൾ പൂർണ്ണ വളർച്ച എത്തുന്നതോടുകൂടി വേലക്കാരീച്ചകൾ മെഴുകുപയോഗിച്ച് പുഴുവറകൾ അടയ്ക്കുന്നു. അടഞ്ഞ അറകൾക്കുള്ളിൽ സമാധിയിലാകുന്ന പുഴു രൂപാന്തരീകരണം സംഭവിച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ഈച്ചകളായി അറകൾ പൊട്ടിച്ച് പുറത്തുവരുന്നു. പെരന്തീനീച്ച അഥവാ മലന്തേനീച്ച, കോൽ തേനീച്ച, ഇന്ത്യൻ തേനീച്ച അഥവാ ഞൊടിയൻ, ഇറ്റാലിയൻ തേനീച്ച, ചെറു തേനീച്ച എന്നീ അഞ്ചിനം തേനീച്ചകളാണ് ഇന്ത്യയിൽ പ്രധാനമായും ഉള്ളത്. ഇതിൽ പെരുന്തേനീച്ചയും കോൽ തേനീച്ചയും വന്യമായി മാത്രം കാണപ്പെടുന്നവയാണ്. തേനെടുക്കാനായി മാത്രം വളർത്തപ്പെടുന്ന മറ്റു മൂന്നിനങ്ങളിൽ ഇന്ത്യൻ ഇനവും ചെറു തേനീച്ചയും വന്യമായും കാണപ്പെടുന്നുണ്ട്. വിദേശ ഇനമായ ഇറ്റാലിയൻ തേനീച്ചകൾ ഇന്ത്യയിൽ വന്യമായി കാണപ്പെടുന്നില്ല. തേനിനും തേനീച്ച ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി തേനീച്ചകളെ വളർത്തുന്ന വ്യവസായം, തേനീച്ച വളർത്തൽ ലോകവ്യാപകമായി വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു കൃഷിയാണ്. പുഷ്പങ്ങളിൽ പരപരാഗണം നടത്തി കൃഷിയിടങ്ങളിൽ വിളവ് വർദ്ധിപ്പിക്കുന്നതിനും തേനീച്ച വളർത്തൽ പ്രയോജനകരമാണ്. വന്യമായി കാണുന്ന തേനീച്ചക്കൂടുകളിൽ നിന്ന് തേൻ ശേഖരിച്ചിരുന്ന പ്രാചീന മനുഷ്യൻ പിന്നീട് മൺപാത്രങ്ങളും തടിക്കഷ്ണങ്ങളും കൊണ്ടുണ്ടാക്കിയ കൃത്രിമ കൂടുകളിൽ തേനീച്ചകൾ വളർത്താൻ തുടങ്ങി. 1851 ലാങ്സ്ട്രോത്ത് എന്ന ശാസ്ത്രജ്ഞൻ ഈച്ചസ്ഥലം എന്ന തത്വം ആവിഷ്കരിച്ചതോടുകൂടി ചലിപ്പിക്കാവുന്ന ചട്ടങ്ങൾ ഉപയോഗിച്ചുള്ള കൃത്രിമ കൂടുകൾ നിലവിൽ വന്നു. ഈച്ചകൾ ചട്ടങ്ങൾക്കിടയിൽ അറയുണ്ടാക്കുന്നതിനെ തടയുന്നതിനായി ചട്ടങ്ങൾ തമ്മിലും ചട്ടവും കൂടും തമ്മിലും പാലിക്കേണ്ട കൃത്യമായ വിടവാണ് ബി സ്പേസ്. ബി സ്പേസ് തത്വം അനുസരിച്ച് കൂടുണ്ടാക്കുമ്പോൾ കൂടിനുള്ളിലെ ചട്ടങ്ങൾ ചലിപ്പിക്കാനും കൂടിനുള്ളിലെ ഈച്ചകൾക്ക് സുഗമമായി സഞ്ചരിക്കുവാനും സാധിക്കും. റെവറൻഡ് ഫാദർ ന്യൂട്ടൺ 1910 ഇന്ത്യൻ തേനീച്ചകൾക്ക് അനുയോജ്യമായ ന്യൂട്ടൺസ് ഹൈവ് എന്ന ചെറിയ കൂട് നിർമ്മിച്ചതോടുകൂടിയാണ് ഇന്ത്യയിൽ തേനീച്ച വളർത്തൽ വ്യാപകമായത്. പിന്നീടുണ്ടായ കണ്ടുപിടുത്തങ്ങൾ നിരവധി തേനീച്ച വളർത്തൽ ഉപകരണങ്ങൾക്ക് ജന്മം നൽകുകയും തേനീച്ച വളർത്തൽ ശാസ്ത്രീയവും ആദായകരവുമായ ഒരു കൃഷിയും ചെറുകിട വ്യവസായവുമായി വികസിപ്പിക്കുകയും ചെയ്തു. തേനീച്ചകളെ പറ്റി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അതിഥികളിലേക്ക് കടക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ന് വേൾഡ് ഹ്യൂമാനിറ്ററി ഡേ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആദിത്യ NSS വോളണ്ടിയർ ആണ്. അതെ, സ്കൂളിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? നമ്മുടെ സ്കൂളിലെ NSS ഇപ്പോൾ ദിനം പ്രതി ഓരോ ദിവസവും പ്രശസ്തി ആർജിച്ച് വരികയാണ്. ഓരോ ദിവസവും ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, അടുത്ത പ്രോഗ്രാം, അടുത്ത പുതിയ വെറൈറ്റി പ്രോഗ്രാം എന്താണ് എന്ന് അറിയാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന മനോജ് സാറാണ്. അപ്പോൾ ഇക്കഴിഞ്ഞ 9th നാഗസാക്കി ദിനമായിരുന്നു. അപ്പോൾ നാഗസാക്കി ദിനത്തിനന്ന് നമ്മൾ കൊണ്ടുവന്ന പുതിയൊരു വെറൈറ്റി പ്രോഗ്രാമായിരുന്നു ഈ സഡാക്കു സസാക്കി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് അറിയാമായിരുന്നു. ഈ ആറ്റം ബോംബ് ആ എക്സ്പ്ലോഷന് ശേഷം അതിൻ്റെ ഒരുപാട് അഡ്വേഴ്സ് എഫക്റ്റുകൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഏകദേശം 600 സഡാക്കു കൊക്കുകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ സ്കൂളിൽ നമ്മൾ NSS വോളണ്ടിയേഴ്സ് 50 ചേർന്നിട്ട് ഏകദേശം 5000 ഈ സഡാക്കു കൊക്കുകൾ ഉണ്ടാക്കി ഒരു വൃക്ഷത്തിൽ കെട്ടി തൂക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്യുകയും ബോധവൽക്കരണം നടത്തുകയും, കൂടാതെ ഇതിൻ്റെ ഈ സഡാക്കു സസാക്കി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ലൈഫിനെ ബേസ് ചെയ്തൊരു സ്കിറ്റ് പ്ലേ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇറ്റ് വാസ് എ പീസ് വർക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഈ സമാധാനം എത്തിക്കുക എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ
ഒരുവിധപ്പെട്ട പലർക്കും അറിയത്തില്ലായിരുന്നു എന്തായിരുന്നു ഈ സടാക്കു സസാക്കിയുടെ ലൈഫ് സ്റ്റോറി എന്നത്. അപ്പൊ ആ സ്കിറ്റൂടെ 5 മിനിറ്റുള്ള ആ സ്കിറ്റൂടെ കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും കൂടുതൽ ശരിക്കും ഇതൊരു വ്യത്യസ്തമായ കാര്യമാണ്. കാരണം നാഗസാക്കി ദിനം പലരും പ്രസംഗത്തിലൂടെ ഒതുക്കുമെങ്കിൽ അവരെ അത് പ്രവൃത്തിയിലൂടെ കൊണ്ടുവന്നു. പോയിക്കഴിഞ്ഞ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിന് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ആക്ടിവിറ്റീസ്? സ്വാതന്ത്ര്യദിനത്തിനന്ന് നമ്മുടെ വേറൊരു സ്പെഷ്യൽ പ്രോഗ്രാം എന്തായിരുന്നു വെച്ചാൽ, നമ്മുടെ എഴുത്ത് വിത്ത് വിദ്യ പേന അറിയാമല്ലോ, പ്രകൃതി സൗഹൃദ പേന. അപ്പോൾ ഈ പ്രകൃതി സൗഹൃദ പേനയുടെ സ്പെഷ്യൽ എഡിഷൻ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ സ്പെഷ്യൽ എഡിഷൻ ഇറക്കിയിട്ട് ഇത് ഓരോ കുട്ടികളും, നമ്മളിപ്പോൾ 50 volunteers ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര പേരെ ഇത്ര പേന വിൽക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മളത് പുറത്തിറങ്ങി നമുക്ക് പരിചയമുള്ളവരൊക്കെ കൊടുത്ത് ഈ പേന വിറ്റു. ഈ പേന വിറ്റിട്ട് ഇതിൽ നിന്ന് കിട്ടിയ നമുക്കുണ്ടായ ലാഭം, നമ്മുടെ കൂടെ തന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന അല്പം ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള നന്ദു എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു കണ്ണിന് കാഴ്ചയൊക്കെ കുറവാണ്. അപ്പം ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഈ മണി യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, വളരെ നല്ല കാര്യമാണ്. ശരിക്കും സാമൂഹികപരമായ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങളിൽ NSS ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ആവേശമാണ്. ഇനിയും അത് മാതൃകയാക്കട്ടെ എല്ലാ വിദ്യാർത്ഥികളും. എന്താണ് NSS ഭാവി പരിപാടികൾ? NSS ഭാവി പരിപാടികൾ എല്ലാം മനോജ് സാറാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പം മനോജ് സാറ് നമുക്ക് 50 പേരുണ്ടെങ്കിൽ 50 പേർക്കും നമ്മുടേതായ ഐഡിയാസ് മുന്നോട്ട് കൊണ്ടുവരാം. അതായത് ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന കുട്ടികളെയും പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരിക. അതായത് ഇപ്പോൾ ഈ സ്റ്റേജ് ഫിയർ, അതുപോലെ സമൂഹത്തിലോട്ട് ബാക്കിയുള്ള അവരുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് ഷൈ ആയിട്ടുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക, അതാണ്. അപ്പോൾ 50 പേരുടെ ഐഡിയാസാണ് ഇനി വരാൻ പോകുന്ന പരിപാടികളുള്ളത്. അതായത് ഓരോരുത്തരും ഡിഫറെൻ്റ് പല രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത്രയും വ്യത്യസ്തമായ പ്രോഗ്രാംസാണ് ഇനി വെയിറ്റ് ചെയ്യാൻ. ഓക്കെ, പിന്നെ NSS വേദികളിൽ നിങ്ങൾ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, സ്റ്റേജ് ഫിയർ അകറ്റാനായിട്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് കുട്ടികൾ അതിനെ കാണുന്നത്? അപ്പോൾ നമുക്കിപ്പോൾ ഒരുവിധപ്പെട്ട ഇപ്പോൾ 50 volunteers ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും സൈക്കോളജിക്കലായിട്ട് മാനസികമായിട്ട് മെൻ്റലി ഒരുപാട് മാറ്റം, ഒരുപാട് മുന്നോട്ട്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ വെച്ച് നോക്കിയാൽ തന്നെ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒറ്റ വർഷം കൊണ്ട് സ്റ്റേറ്റ് വിന്നർ ആയിരിക്കുന്ന ഒരു മാറ്റം. അപ്പോഴത്തേക്ക് ഒരുപാട് എല്ലാ കുട്ടികളും ഇപ്പോൾ ആരും അങ്ങനെ സ്റ്റേജ് ഫിയർ ആരും ഒരു ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ആരും അങ്ങനെ മടിച്ച് മാറി നിൽക്കുന്ന ആരുമില്ല. ഇപ്പോൾ NSS 50 പേരുണ്ടെങ്കിൽ അവർ 50 പേരും പറയാനുള്ളത് എവിടെയാന്ന് വെച്ചാൽ പറഞ്ഞിരിക്കും. അപ്പോഴത്തേക്കും ഇനി ഈ സ്റ്റേ ഇപ്പോൾ നമ്മൾ ചെയ്ത കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എയ്ഡ്സ് ദിനത്തിൻ്റെ അന്നൊരു തെരുവ് നാടകം ചെയ്തായിരുന്നു, രോഗങ്ങളുടെ രാജകുമാരൻ. അപ്പോൾ ഒരുപാട് ഹെൽപ്പ് നമ്മുടെ മലയാള അധ്യാപകനായ മനോജ് സാറിൽ നിന്ന് കിട്ടി. ഇപ്പോൾ ഈ എയ്ഡ്സ് ദിനത്തിൻ്റെ അന്ന് നമുക്ക് എന്ത് പുതിയൊരു വെറൈറ്റി പ്രോഗ്രാം ചെയ്യാന്നുള്ള മനോജ് സാറ് ചോദിച്ചു, എന്നോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു തെരുവ് നാടകമായാൽ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ റെഫർ ചെയ്ത് മനുഷ്യന് ഇതിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പം മനുഷ്യർ തന്നെ ഇതിന് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നല്ലൊരു ടീമും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. എൻ്റെ കൂടെ ചെയ്തവരെല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ടാണ് ഈ തെരുവ് നാടകം ചെയ്തത്. അപ്പോൾ ഒരുപാട് നല്ല റെസ്പോൺസ് നമ്മൾ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ നിന്നൊക്കെ, അതിനൊക്കെ നമ്മൾ ആദ്യമായി പെർഫോം ചെയ്തത് താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു, വലിയൊന്നും താലൂക്ക് ഹോസ്പിറ്റൽ. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം ഇറങ്ങിയെന്ന് പറഞ്ഞു നല്ല കാര്യം. എയ്ഡ്സിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ രീതിയിൽ എല്ലാവരിലും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം. അതിൽ എത്ര സമയം ഉണ്ടായിരുന്നു പ്രോഗ്രാം? ഇതൊരു 10 മിനിറ്റായിരുന്നു ഈ തെരുവ് നാടകം. 10 മിനിറ്റായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദിത്യയുടെ ഒരുപാട് വിശേഷങ്ങൾ അറിഞ്ഞു. തിരിച്ച് നമുക്ക് നന്ദനയിലേക്ക് വരാം. നേരത്തെ നന്ദന പറഞ്ഞു ഗാനമേള ട്രൂപ്പിൽ ഒരു അംഗമാണെന്ന്. അപ്പോൾ ഈ ഗാനമേള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതും പിന്നെ അതല്ലാതെ പല കലാപരിപാടികളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് പഠിത്തം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? അതെൻ്റെ ടീച്ചേഴ്സിന് വലിയൊരു സപ്പോർട്ട്. എൻ്റെ സ്കൂളിലെ ഫുൾ ടീച്ചേഴ്സും ഹാറ്റ്സ് ഓഫ് ടു ഓൾ. അവർക്ക് നല്ല ഹാറ്റ്സ് ഓഫ് ആണ് എന്ന് പറഞ്ഞാൽ അത്ര എന്നെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ കയറാറില്ല, ഈ പരിപാടിക്കൊക്കെ ഇറങ്ങുമ്പോൾ സബ് ഡിസ്ട്രിക്റ്റിലൊക്കെ പോയപ്പോൾ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇറങ്ങി പ്രാക്ടീസൊക്കെ ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ വളരെ സപ്പോർട്ടീവാണ്. ക്ലാസ്സൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഇപ്പോഴും പറയും, നന്ദന ഇറങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല, വെറുതെ ഇറങ്ങരുത്, പ്രാക്ടീസിന് ഇറങ്ങണം എന്ന് പറയും. പിന്നെ ഷൗട്ട് ചെയ്തിട്ടും ഉണ്ട് ചില സമയങ്ങളിൽ, ടീച്ചേഴ്സിൻ്റെ ചിന്തിക്കുമ്പോൾ ഷൗട്ട് ചെയ്തിട്ടും ഉണ്ട്. പക്ഷേ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവാണ്. എന്ത് ഡൗട്ട് ഉണ്ടായിരുന്നാലും ചെന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും. ഫ്രീ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞുതരാമെന്ന് പറയും. ചിലപ്പോൾ എക്സ്ട്രാ ക്ലാസ്സൊക്കെ എടുത്തു തന്നിട്ടുണ്ട്, വൈകിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി മാത്രം എക്സ്ട്രാ ക്ലാസ്സൊക്കെ എടുത്തു തരും. അങ്ങനെ. അപ്പോൾ ഹിന്ദി പാട്ടുകളൊക്കെ പാടാറുണ്ടോ? ഹിന്ദി പാട്ടൊക്കെ പാടും. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ വിശേഷങ്ങൾ മാത്രം
സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു ഹിന്ദി പാട്ടായാലോ? അപ്പോ നന്ദന, നല്ലൊരു ഹിന്ദി സോങ്. ഫാസ്റ്റ്? ആ ഫാസ്റ്റ്, എന്തായാലും. Hey, din dalat, ajaude kisrat pero se bidi se rakhul na gaadi sang dol baje thai thai tham tham tha na gaadi sang dol baje thai thai tham tham tha Hey, din dalat, ajaude kisrat pero se bidi se rakhul na gaadi sang dol baje dol baje thai thai tham tham tha na gaadi sang dol baje thai thai tham tham tha hey pal pal beat chal chal naach ab chhat aaya ve tar tar tat tat aa kaam pe tat tat o dar dar beat dar ab mana bakhum bola bola hai bol mor patla re din tab bhol na gaadi sang dol baje dol baje thai thai tham tham tha na gaadi sang dol baje thai thai tham tham tha nalloru fast number aayirunnu po paattile cinematic song aayi pinne naadan paatt aayi vera edakka meghalagal undu ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. 7 years ആയിട്ട് കർണാട്ടിക് ശാസ്ത്രീയ സംഗീതം. ഓക്കെ, എന്തായാലും നമുക്കിനി പ്രഗത്ഭരായ വ്യക്തികളുടെ ബാല്യകാല സ്മരണകൾ ഉണർത്തുന്ന ഒരു വട്ടം കൂടി എന്ന സെഗ്മെന്റിലേക്ക് കടക്കാം. പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെയാണ്. ഞാനെൻ്റെ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ പഠനങ്ങൾ നടത്തിയത് പൊതുവിദ്യാലയങ്ങളിലാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള പൈങ്കണ്ണൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ നിന്നായിരുന്നു എൻ്റെ വിദ്യാരംഭം. അവിടെ വെച്ചാണ് നാടിൻ്റെ പരിച്ഛേദത്തെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. മതത്തിനും ജാതിക്കും വിശ്വാസത്തിനും അപ്പുറമുള്ള നമ്മളുടെ പ്രദേശത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും ആവോളം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അക്ഷരങ്ങളെ പരിചയപ്പെട്ടതോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ളത്. സർക്കാർ സ്കൂളുകളിൽ പഠിച്ചാൽ എവിടെയും എത്തില്ല എന്നാണ് പറയാറ്. പക്ഷേ ഞങ്ങളുടെ തലമുറയിൽപ്പെടുന്ന എല്ലാവരും സർക്കാർ സ്കൂളുകളിൽ പഠിച്ച് അവർ വിചാരിച്ചിടത്ത് എത്തിപ്പെട്ടവരാണ്. ഞാൻ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, എം ഫിൽ കഴിഞ്ഞു, അത് കഴിഞ്ഞ് പി എച്ച് ഡിയും കഴിഞ്ഞ് കോളേജിലെ അധ്യാപകനായി. ഒരു സാധാരണ സ്കൂളിൽ പഠിച്ച് നമ്മൾ വിചാരിച്ച വിദ്യാഭ്യാസ ലക്ഷ്യത്തിലെത്താൻ സാധിച്ചു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് കഴിയും. ഞങ്ങളെപ്പോലെയല്ല, നിങ്ങൾ ബുദ്ധിപരമായി ഒരുപാട് മുന്നിൽ നിൽക്കുന്നവരാണ്, നല്ല ജീവിത സാഹചര്യങ്ങളുള്ളവരാണ്. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുക എന്നുള്ളതാണ് വർത്തമാനകാലത്തെ ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത്. ആ ഒരു ധന്യത ആർജിക്കുവാൻ, നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. നമ്മളെ പഠിപ്പിച്ച നമ്മുടെ അധ്യാപകർ, ജീവിതത്തിൽ ഒരിക്കലും നമുക്കവരെ മറക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നും ആദരവോടെ, അതിലേറെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. പക്ഷേ ഒരാളെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മലയാള അധ്യാപകൻ പ്രഭാകരൻ മാസ്റ്ററാണത്. വടിയെടുത്താണ് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന പരമ്പരാഗതമായ ശീലത്തെയും വിശ്വാസത്തെയും അദ്ദേഹം തകർത്തെറിഞ്ഞു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ഒരിക്കൽ പോലും കയർത്ത് സംസാരിക്കാതെ, ശാസിക്കാതെ, സ്നേഹം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ആ ഗുരുവര്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിർത്തി. എനിക്ക് മലയാളത്തിൽ പ്രസംഗിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്.
ഞാൻ അറബിക്കായിരുന്നു എടുത്തിരുന്നത്. മലയാള അധ്യാപകനായിരുന്ന പ്രഭാകരൻ മാസ്റ്റർ എന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചു. എനിക്ക് വേണ്ടി മാത്രം അന്ന് കുറ്റിപ്പുറം സ്കൂളിൽ അസംബ്ലിയുടെ സമയത്ത് ന്യൂസ് റീഡിംഗ് ഒരു പതിവാക്കി. മൈക്കിലൂടെ അന്നന്നത്തെ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ റേഡിയോയിൽ വാർത്ത വായിക്കുന്നത് പോലെ കുട്ടികളെ വായിപ്പിച്ച് കേൾപ്പിക്കാനും അതായിരുന്നു മാസ്റ്റർ എന്നിലേൽപ്പിച്ച ചുമതല. ഞാനത് നിർവഹിച്ചു. പിന്നീട് അദ്ദേഹം ഏതെങ്കിലും ഒരു അധ്യാപകൻ ലീവായാൽ ആ സമയത്ത് എന്നെയും കൂട്ടിക്കൊണ്ടുപോകും. ആ ക്ലാസ്സിൽ എന്നെക്കൊണ്ട് പ്രസംഗിപ്പിക്കും. അദ്ദേഹം മുൻബെഞ്ചിലിരിക്കും. പ്രസംഗത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരും. ഇന്ന് മലയാള ഭാഷ കുറച്ചെങ്കിലും നന്നായി ഉച്ചരിക്കാൻ കഴിയുന്നത്, സംസാരിക്കാൻ സാധിക്കുന്നത് പ്രസംഗമെന്ന് പറയപ്പെടുന്ന ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നത് പ്രഭാകരൻ മാസ്റ്ററോടാണ്. അതിനെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അതിഥികളിലേക്ക് തിരിച്ചെത്താം. ആദിത്യ, ഈ മോണാക്ട് അല്ലാതെ വേറെ ഏതൊക്കെ മേഖലകളുണ്ട്? ഹോബീസ്? എനിക്ക് സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു കീൻ ഫോളോവറാണ്. പിന്നെ പണ്ടൊക്കെ ആയിരുമ്പോൾ കളിക്കാൻ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫുൾ ടൈം പഠിത്തം മാത്രമേ ഉള്ളൂ. ഫുൾ ടൈം ട്യൂഷൻ, സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കളിക്കാനൊന്നും സമയമില്ല. അപ്പോൾ മൂവീസാണ് ഇപ്പോൾ ആ കൂടി ഉള്ളൊരു എൻ്റർടൈൻമെൻറ്റ്. സിനിമ വെറുതെ ടൈം പാസിനല്ല, അതിൻ്റെ ഒരു ഫുൾ സിനിമയുടെ എസൻസ് എല്ലാം അറിഞ്ഞിട്ടാണ് സിനിമ കാണുന്നത്. വെറുതെ നമ്മളിപ്പോൾ ടൈം പാസിനല്ല കാണുന്നത്. ഓക്കേ, അപ്പോൾ അത് പറയാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും. ഏതാണ് സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള എസൻസ്? എസൻസ് എനിക്ക് റൊമാൻറ്റിക് ഫിലിംസ് ഇഷ്ടമാണ്, ഫിക്ഷൻ ഇഷ്ടമാണ്, ആക്ഷൻ, ഹൊറർ ഇഷ്ടമാണ്. പിന്നെ അപ്പോൾ സിനിമ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ നാടകത്തിൻ്റെ അഭിനയിച്ച കാര്യവും പറഞ്ഞു. അതെ. അപ്പോൾ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവും, എന്താണ്? അഭിനയിക്കുന്നതിനെ കുറിച്ചൊന്നും ഇതുവരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. നാളെ എങ്ങാനും ഒരു ഡയറക്ടർ വന്നിട്ട് ഓക്കെ ആദിത്യ എൻ്റെ സിനിമയിലൊന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഒരു വികാരം? എല്ലാരെയും പോലെ സന്തോഷം തോന്നും. അഭിനയിക്കാൻ റെഡിയാണോ? അഭിനയിക്കാൻ റെഡിയാണോ? ഓക്കെ, എല്ലാ സമയത്തും റെഡിയാണ്. ഓക്കെ, തിരിച്ച് വീണ്ടും നമ്മൾ നന്ദനയിലേക്ക് വരുവാണ്. നന്ദന ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു ശാസ്ത്രീയ സംഗീതം കേൾക്കാൻ കൊതിയാവുന്നു. നന്ദന, ഒരു നല്ല ശാസ്ത്രീയ സംഗീതം. ബ്രൂവ ഭാരമ രഘുരാമ, ബ്രൂവ ഭാരമ രഘുരാമ, ബ്രൂവ ഭാരമ രഘുരാമ, ഭുവന മില്ലനി വൈനന്നോകണി. ബ്രൂവ ഭാരമ രഘുരാമ, ഭുവന മില്ല നീ വൈനന്നോകണി. ബ്രൂവ ഭാരമ കേൾക്കാറുണ്ടോ? ആ, ഞാൻ കച്ചേരി പാടാറുണ്ട്. പാടാറുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ എല്ലാ വർഷവും 5 വർഷമായി ഞാൻ അവിടെ ഉത്സവം വരുമ്പോൾ കച്ചേരി എപ്പോഴും ചെയ്യുന്നതാണ്. അവിടെ കച്ചേരിയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജ് ഷോ, അതായത് ഗാനമേളയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കച്ചേരിയൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മൾക്കിപ്പം താള വ്യത്യാസം ചേച്ചിക്ക് അറിയാമായിരിക്കുമല്ലോ. താളമൊക്കെ ഒന്ന് പോയാൽ മതി, നമ്മുടെ എല്ലാ പാട്ടും അവിടെ തീയും നമ്മുടെ. പക്ഷേ ഗാനമേളയിലേക്കാണെങ്കിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓർക്കസ്ട്രയിലും ഞാൻ പാടുന്നതാണ്, അപ്പോൾ കരോക്കയിലും പാടുന്നതാണ്. കരോക്കയൊക്കെ ആകുമ്പം പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഒരു ട്യൂൺ. ആ, അതാണ്. അപ്പോൾ ഞാൻ റോക്കിംഗ് സോങ്സ് ഒക്കെ ഈ ഇടയ്ക്ക് വിട്ടാണ് പാടി തുടങ്ങി. അതുവരെ എനിക്ക് മെലഡി ഫാസ്റ്റ് നമ്പേഴ്സൊന്നും അധികം ഇതില്ലായിരുന്നു. മെലഡിയൊക്കെ നന്നായിട്ട് പാടുമായിരുന്നു. റോക്കിംഗ് നമ്പേഴ്സൊക്കെ ഈ ഇടയ്ക്ക് ഞാൻ നന്നായിട്ട് പാടി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു റോക്കിംഗ് നമ്പേഴ്സൊക്കെ ചെന്ന് വെറുതെ ഇങ്ങനെ ഇന്ന് മെലഡി പാടുന്ന പോലെ പാടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു അവസാനം ചേട്ടനെ കൊണ്ട് നന്നായിട്ടൊന്ന് എഫേർട്ട് എടുപ്പിച്ചു ചേട്ടൻ ഇത് പറഞ്ഞു.
അപ്പം പാടണം എന്ന് പറഞ്ഞു. ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ അടിച്ചു പൊളിച്ച് എൻ്റെ കൂടെ കോ പെയറായിട്ട് പാടുന്ന ചേട്ടനായിട്ട് ചിലപ്പോൾ തകർത്ത് പാടുമായിരിക്കും. ഞാൻ വെറുതെ ഇങ്ങനെ നിന്ന് പാടുമ്പോൾ അത് ഷൈയല്ലേ, എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇതാവും. അപ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അടിച്ചു പൊളിച്ച് ഞാൻ ചേട്ടൻ വെറുതെ നിന്നാലും ഞാനും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യണം. ഇപ്പോൾ ചേട്ടൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഫാസ്റ്റ് നമ്പേഴ്സ് കേൾക്കുമ്പോൾ അങ്ങ് ഡാൻസ് അങ്ങ് സ്റ്റേജ് കിടന്ന്. ഓക്കെ, അതാണ് സ്റ്റേജിൻ്റെ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ആരാണ് നന്ദനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായിക? ചിത്ര ചേച്ചി, ചിത്ര മാമിനെ ഇഷ്ടമാണ്. അയ്യോ അടിപൊളി പാട്ടല്ലേ. അയ്യോ എൻ്റെ അമ്മോ, ചിത്ര മാമിനെ വലിയ ഇഷ്ടമാണെങ്കിൽ ചിത്ര മാമിൻ്റെ ഒരു നല്ല പാട്ട് നമുക്ക് വേണ്ടി പാടാവോ? രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങൾ വളരെ മനോഹരമായൊരു മെലഡി ആയിരുന്നു. ഓക്കെ, ചിത്ര മാമിനെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക എന്ന് പറഞ്ഞു. നമ്മുടെ ആദിത്യ ഒരു അഭിനേതാവ് എന്ന നിലയിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സിനിമ നടന്മാരിൽ? എനിക്ക് ചിയാൻ വിക്രമനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എന്താണ് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? അതായത് മെത്തേഡ് ആക്ടിങ് ആണ്. ചിയാൻ വിക്രമനെ നമുക്ക് ഒരിക്കലും അനുകരിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ ഫിലിംസിലും പുതിയ പുതിയ ഒരിക്കലും നമുക്ക് ചിയാൻ വിക്രമൻ്റെതായ ഒരു വിക്രമൻ്റെതായ ഒരു ഗസ്റ്റേഴ്സ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഓരോ കഥാപാത്രത്തിനും വ്യത്യസ്തതരമായ ഗസ്റ്റേഴ്സ് മാനറിസംസ് ഒക്കെയാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട ഡയറക്ടർ രാജമൗലി സാറിൻ്റെ ഫിലിംസ് ഇഷ്ടമാണ്, രഞ്ജിത്ത് സാറിൻ്റെ ഫിലിംസ് ഇഷ്ടമാണ്, പിന്നെ നടൻ, പിന്നെ ഹോളിവുഡിൽ എനിക്ക് ജോണി ഡെപ്പിനെ ഭയങ്കര ഇഷ്ടമാണ്. പൈറേറ്റ്സ് ഓഫ് ദി കാരിബിയൻ. പിന്നെ ഓരോ നടന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഓരോരുത്തരും ഓരോ തലത്തിൽ അവരുടേതായ രീതിയിൽ എല്ലാവരും വ്യത്യസ്തരാണ്. ഒരിക്കലും നമുക്ക് ഇപ്പോൾ ഹൃതിക് റോഷനെയും വിക്രമനെയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാം. പക്ഷെ എനിക്ക് ഹൃതിക് റോഷനെ ഇഷ്ടമാണ്. ലുക്സ്, ആ ഒരു ഡാൻസ്, ആ ഒരു രീതിയിൽ പോകുമ്പോഴത്തേക്കും ഒരിക്കലും വിക്രം ഹൃതിക് റോഷൻ്റെ അത്ര എത്തത്തില്ല. അതേക്കെ തന്നെ ഇപ്പം മലയാളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ മോഹൻലാലിനെ ഒരു വിക്രത്തിനെയും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടേതായ ഡിഫറെൻറ്റ് ലെവൽസിൽ അവരുടേതായ രീതിയിൽ മികച്ചവരാണ്. നേരത്തെ പറഞ്ഞപോലെ തന്നെ സിനിമയെക്കുറിച്ച് നല്ല രീതിയിൽ ഗവേഷണം ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരുപാട് വാഹനാപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഓക്കെ, എന്തായാലും അപ്പോൾ അതിന് ബോധവൽക്കരണം എന്ന നിലയിൽ നമ്മുടെ ഇന്നത്തെ അടുത്ത സെഗ്മെൻറ്റ് ട്രാഫിക് റൂൾസ് എന്ന സെഗ്മെൻറ്റാണ്, അതിലേക്ക് കടക്കാം. കേരള പോലീസ് ട്രാഫിക് സേഫ്റ്റിക്ക് വേണ്ടി ശുഭയാത്ര എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. ഈ പദ്ധതി ബേസിക്കലി ട്രാഫിക് അവയർനെസ് കൂട്ടാനുള്ള ഒരു ശ്രമമാണ്. ബേസിക്കലി നമ്മൾ ട്രാഫിക്കിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കാണുന്ന ഈ ട്രാഫിക് റൂൾസിനെ പറ്റി ആൾക്കാർ അവെയർ അല്ലാത്തതുകൊണ്ടാണ് ഈ കൂടുതൽ ട്രാഫിക് അപകടങ്ങളുണ്ടാകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്താ അതൊരു പ്രധാനപ്പെട്ട റോളുണ്ട് ഈ ട്രാഫിക് സേഫ്റ്റി എൻഷുർ ചെയ്യാനും അവരുടെ പേരൻസിനെ പഠിപ്പിക്കാനും ഒരു പ്രധാനപ്പെട്ട റോൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് കേരള പോലീസ് വളരെ കാര്യമായിട്ട് സ്കൂൾസിൽ ഈ ട്രാഫിക് എഡ്യൂക്കേഷൻ ഒരു പാർട്ട് ഓഫ് ദ കരിക്കുലം ആക്കാൻ നോക്കുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ട്രാഫിക് സേഫ്റ്റി ക്ലബ്സ് എല്ലാ സ്കൂൾസിലും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്തത്ത് കുട്ടികൾ പങ്കെടുക്കാം, അന്തത്തെ ട്രാഫിക്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ക്ലാസ് എടുക്കും. ട്രാഫിക് സേഫ്റ്റി പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അവരുടെ സ്കൂളിൻ്റെ മുമ്പിൽ എന്തൊക്കെ ട്രാഫിക് സേഫ്റ്റി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാനുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങൾ ട്രാഫിക്കിനെ പറ്റി കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യാൻ സാധിക്കും. പ്രധാനപ്പെട്ട ഒരു കാറ് ഉപയോഗിക്കുന്ന ഒരു പേരൻസ് ആണെങ്കിൽ കുട്ടികളെ കാറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവരെ സ്കൂളിൽ വിടാൻ പോകുമ്പോൾ സേഫ്റ്റി ബെൽറ്റിൻ്റെ കാര്യം, ഈ ഫോർ വീലേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെത്ത്സ് ഉണ്ടാകുന്ന കാരണം സേഫ്റ്റി ബെൽറ്റാണ്. അപ്പം കുട്ടികൾ ഇരിക്കുമ്പോൾ തന്നെ എല്ലാ ആൾക്കാരും സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ എത്ര വലിയ അപകടം ഉണ്ടായാലും നമുക്ക് ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അപ്പം വണ്ടിയിൽ കയറുമ്പോൾ തന്നെ കുട്ടികൾ ശ്രദ്ധിക്കുന്നത് അവരുടെ പേരൻസ് ആരാ ഓടിക്കുന്ന ആൾ, അവർ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ടോ, കുട്ടി പുറകെ കയറിയാലും മുമ്പ് കയറിയാലും ഈ സീറ്റ് ബെൽറ്റ് ഇടുന്ന ഏറ്റവും സേഫായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് സേഫ് സീറ്റ് ബെൽറ്റ്സ് പെർമനൻ്റ് ആയിട്ട് ഏത് ടു വീലർ ഏത് ഫോർ വീലർ കാറിൽ പോയി കഴിഞ്ഞാലും സീറ്റ് ബെൽറ്റ്സ് ഉപയോഗിക്കണം.
ഇപ്പം അതല്ലാതെ ടൂ വീലേഴ്സിൽ യാത്ര ചെയ്യുന്ന പേരൻസ് ഉണ്ട്, ടൂ വീലേഴ്സിനെ കൊണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ സ്കൂളിൽ വന്ന് കുട്ടികളെ വിടുന്നത്. അപ്പം ടൂ വീലേഴ്സ് ഉപയോഗിക്കുമ്പോൾ നിയമം അനുശാസിക്കുന്ന രണ്ടുപേരും ആരൊക്കെ ഇരിക്കുന്നുണ്ട്, കുട്ടികളായാലും അല്ലെ പേരൻസ് ആയാലും റൈഡറായാലും, അവരെല്ലാം ഹെൽമെറ്റ് ഉപയോഗിക്കണം. അപ്പോൾ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ടൂ വീലേഴ്സിൽ കാണുന്ന ഹെഡ് ഇഞ്ചുറിയാണ് കൂടുതൽ കണ്ടിട്ട്. ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ ഹെഡ് ഇഞ്ചുറി ഉണ്ടാകും, അതുകൊണ്ട് കുറേ ദോഷഫലം ഉണ്ടാകും. അതുകൊണ്ട് ഹെൽമെറ്റ്സ് ഇടണം. ഹെൽമെറ്റ് മാത്രമല്ല, ഹെൽമെറ്റിൻ്റെ കൂടെ ചിൻ സ്ട്രാപ്പ് ഇടണം. കുറേ പേര് ഹെൽമെറ്റ് മാത്രം തലയിൽ വെക്കും, ചിൻ സ്ട്രാപ്പ് ഇടത്തില്ല. അപ്പോൾ ആക്സിഡൻ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഹെൽമെറ്റ് അങ്ങ് തെറിച്ച് പോകും. അതുകൊണ്ട് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട, അവരുടെ പേരൻസ് ഹെൽമെറ്റ് ഇടുന്നുണ്ടോ, അതിൻ്റെ കൂടെ ചിൻ സ്ട്രാപ്പ് വെച്ച് ഹെൽമെറ്റ് തലയിൽ നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ രണ്ട് വാഹനത്തിൻ്റെ ഒഫൻസ് പിടിച്ചു കഴിഞ്ഞു. അതൊന്നെന്ന് പറയുന്നത് ഒരു ടൂ വീലർ യാത്രക്കാരൻ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം നമ്മൾ ക്യാമറയിൽ അതെടുത്തു. ഇനി അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മളുടെ ഉണ്ട്. ആ ആർ സി ഓണർക്ക് നമ്മൾ പറ്റി ഇവിടെ നിന്ന് അയക്കും. കൂടാതെ മറ്റേ കാറ്, അത് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ അദ്ദേഹം സഞ്ചരിച്ചു, അതും ഒഫൻസാണ്. അതിന് നമ്മൾ ഇവിടെ നിന്ന് പറ്റി അയക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മളതിലുണ്ട്. ആർ സി സൈറ്റിൽ കയറി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൺസേൺ അഡ്രസ്സ് എടുക്കുന്നു, ഇവർക്കും നോട്ടീസ് അയക്കും. അങ്ങനെ വിവിധ തരത്തിലുള്ള ഒഫൻസുകൾ നമ്മളിവിടെ നിരീക്ഷിച്ച് മനസ്സിലാക്കി അത്തരം ആർ സി ഓണർക്കെതിരെ നടപടി കർശനമായി എടുക്കാറുണ്ട്. അതാണ് ഇവിടെ ചെയ്തു വരുന്നത്. സാധാരണ 24 hours നമ്മൾ ഇത് നിരീക്ഷണത്തിലാണ്. ഈ ക്യാമറ ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ കേരളത്തിലെ വാഹനാപകടങ്ങളെ കുറിച്ചുള്ള സെഗ്മെന്റ് കണ്ടു. എല്ലാവരും ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യണം. എന്തായാലും നമുക്ക് നമ്മുടെ അതിഥികളിലേക്ക് തിരിച്ചു വരാം. അതെ, ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരും അവരുടെ കലാപരമായ അഭിരുചികളെല്ലാം നമുക്ക് പങ്കുവച്ചു. ഇനി പഠനത്തിൽ നന്ദനയ്ക്ക് എന്തായി തീരണം, എന്താണ് അംബിഷൻ? ഐ എ എസ് ഓഫീസർ. അപ്പോൾ IAS ആൻഡ് പാട്ട്. പാട്ടൊക്കെ ഒരു വഴിക്ക് കൂടെ നമ്മളുടെ കൂടെ ഉണ്ടല്ലോ. അത് നമ്മുടെ കൂടെ, നമ്മുടെ അടുത്ത ഒരു വഴിക്ക് കൂടെ. ഓക്കെ, അപ്പോൾ നല്ലൊരു ഭാവിയിലെ IAS ഓഫീസറാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ആദിത്യ എന്താവാനാണ് ജീവിത ലക്ഷ്യം? എനിക്കൊരു എൻജിനീയർ ആവണമെന്നാണ് ആഗ്രഹം. എൻജിനീയർ ആവണം. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ സഫലമാകട്ടെ. ഓക്കെ, ഇത്രയും നേരം ബാലസൂര്യനിൽ നിങ്ങൾ വിശേഷങ്ങൾ പങ്കുവച്ചു. നന്ദനയ്ക്ക് എന്തായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ്. നിങ്ങളായിട്ടൊക്കെ ഒരുപാട് സംസാരിക്കാൻ പറ്റി. പ്രേക്ഷകർക്കൊക്കെ ഒരുപാട്, കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവർക്കും. ബാലസൂര്യൻ നല്ലൊരു പരിപാടി, ഞാൻ കാണുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിലെ ഓരോ സെഗ്മെൻറ്റും കുട്ടികൾക്ക് വളരെയധികം നല്ല പ്രയോജനപ്പെടുത്തുന്ന സെഗ്മെൻറ്റ്സാണ്. അതെ, ബാലസൂര്യൻ്റെ കൂട്ടുകാരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ഒരു ഓണാശംസകളുണ്ട്. എല്ലാവരും നന്നായിട്ട് ഓണം അടിച്ചു പൊളിക്കുക. വെക്കേഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരിക്കും, അപ്പോൾ നന്നായിട്ട് അടിച്ചു പൊളിക്കുക. ആദ്യത്തേക്ക് എന്താണ് പറയാനുള്ളത്? ഒരു നല്ല ഓണം ആശംസിക്കുന്നു. സിമ്പിൾ ആൻഡ് ഹംബിൾ. പിന്നെ ബാലസൂര്യന്റെ വിശേഷങ്ങൾ പങ്കുവച്ചില്ല, എന്ത് തോന്നി? ബാലസൂര്യന് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞാൻ യൂട്യൂബിലൊക്കെ കയറി ഒരുപാട് ബാലസൂര്യന്റെ ഓരോ എപ്പിസോഡ്സും കാണാറുണ്ട്. വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് ഒരുപാട് നോളജ് വളർന്നു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതിനൊക്കെ തന്നെ ആങ്കേഴ്സും സൂപ്പറാണ്. ബാലസൂര്യൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കൂട്ടുകാരെല്ലാം ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം നാളെ പുതിയ അറിവുകളും പുത്തൻ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. നന്ദനയുടെ ഒരു മനോഹര ഗാനത്തോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈകിട്ടെത്തിയാം. ഇത്